നമസ്കാരം എല്ലാ ആനപ്രേമികൾക്കും ആനയും ചട്ടക്കാരനും എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ആന കേരളത്തിൻ്റെ യുവരാജാവായ അക്കിക്കാവ് കാർത്തികേയനെ കുറിച്ചാണ്. നിരവധി വമ്പരും കൊച്ചുതുമായ കൊമ്പന്മാരെ നമ്മുടെ കേരളക്കരയ്ക്ക് സമ്മാനിച്ച തൻകുളം ശാജിച്ചേട്ടനാണ് ഇവനെ കേരളത്തിലേക്ക് എത്തിച്ചത്. അങ്ങനെ വന്ന് അവൻ മലയാളമൊക്കെ പഠിച്ച് നല്ലൊരു ഗജവീരനായി കുട്ടിക്കൊമ്പനായി വാഴുന്ന കാലം. അപ്പോഴാണ് കൊല്ലം പാണിക്കൽ സനിൽകുമാർ അവനെ സ്വന്തമാക്കിയത്. അദ്ദേഹം അവന് നാമകരണം ചെയ്തു പാണിക്കൽ കാർത്തികേയനെന്ന്. അപ്പോൾ ഇന്ന് നമ്മുടെ കൊച്ചു തൃശ്ശൂരിൽ ഒരു ഗ്രാമം അക്കിക്കാവ്. അവിടുത്തെ ഒരു മാഷിന് ആനയെ വാങ്ങണമെന്നൊരു മോഹം. അദ്ദേഹം അത് വീട്ടുകാരുടെയും നാട്ടുകാരുടെയും മുമ്പിൽ പ്രകടിപ്പിച്ചു. പക്ഷേ എല്ലാവരും അതിന് എതിരായിരുന്നു. അതൊന്നും കൂസാക്കാതെ അദ്ദേഹം നിരവധി ഗജവീരന്മാരെ പോയി കണ്ടു. പക്ഷേ ഒന്നിനെയും അദ്ദേഹത്തിന് മനസ്സിനെ അത്രയ്ക്കങ്ങോട്ട് ഇഷ്ടപ്പെടുകയാണുണ്ടായില്ല. അങ്ങനെ അദ്ദേഹം അറിഞ്ഞു കൊല്ലത്തെ പണിക്കലിൽ ഒരു കുട്ടിക്കൊമ്പൻ നിൽക്കുന്നു. ഏകദേശം 15 or 12 വയസ്സ് മാത്രം കാണും അവന്. എന്നാൽ പിന്നെ അവനെ ഒന്ന് പോയി കണ്ടു കളയാമെന്ന രീതിയിൽ അദ്ദേഹം പോയി അവനെ കണ്ടു നോക്കി. ഒറ്റ നോട്ടത്തിൽ തന്നെ മാഷിന് ആ കുട്ടിക്കൊമ്പനെ ഇഷ്ടമായി. രാധാകൃഷ്ണൻ മാഷ് തൻ്റെ ആഗ്രഹം പണിക്കൽ സനിൽകുമാറിനോട് പ്രകടിപ്പിച്ചു. എന്നാൽ തൻ്റെ പൊന്നുപോലെ ഇരിക്കുന്ന ഈ കൊമ്പനെ വിട്ടുതരാൻ അദ്ദേഹം അത്രയ്ക്ക് തയ്യാറായിരുന്നില്ല. അദ്ദേഹം ഒരു വില പറഞ്ഞു. എന്നാൽ അതൊന്നും കൂസാക്കാതെ പറഞ്ഞ വില തന്നെ നൽകി കാർത്തികേയനെ മാഷ് സ്വന്തം അക്കിക്കാവ് വീട്ടിൽ കൊണ്ടുവന്ന് അവന് പേരിട്ടു അക്കിക്കാവ് കാർത്തികേയൻ. അന്ന് അവൻ ഏകദേശം 14 or 15 വയസ്സിനടുത്ത് മാത്രം പ്രായം. ഇന്ന് അവന് 20 വയസ്സ് ഉണ്ട്. അങ്ങനെ അക്കിക്കാവ് വീട്ടിൽ ചെന്ന് അവൻ എല്ലാവരുടെയും പൊന്നാമന പുത്രനായി. ആദ്യം എതിർപ്പ് പ്രകടിപ്പിച്ച വീട്ടുകാരും നാട്ടുകാരും പിന്നെ അവനെ സ്വന്തം മകനെ പോലെ നോക്കാൻ തുടങ്ങി. ഇവൻ ചെന്ന വർഷം മുതൽ ഇന്ന് വരെ അക്കിക്കാവ് ക്ഷേത്രത്തിലെ കോലമേന്തുന്നത് നമ്മുടെയെല്ലാം സ്വന്തം കാർത്തികേയനാണ്. ഇന്നിപ്പോൾ കുട്ടിത്തമക്ക് വിട്ടുമാറി നല്ലൊരു ഗജരാജനായി അവൻ മാറിക്കഴിഞ്ഞു. നിരവധി പൂരപ്പറമ്പുകളിൽ ഇന്ന് അക്കിക്കാവ് കാർത്തികേയൻ നിറ സാന്നിധ്യമാണ്. ഒരുപാട് പൂര കമ്മിറ്റിക്കാർ അവനെ വിളിക്കാറുമുണ്ട്. എന്നാൽ കിട്ടുന്ന എല്ലാ പരിപാടികൾക്കും മാഷ് അവനെ വിടാറില്ല. വിശ്രമം അത് പ്രധാനമാണ്. അത് കഴിഞ്ഞിട്ടുള്ള പരിപാടികൾ മതി. പക്ഷേ കൊച്ചു കുട്ടികളെപ്പോലെ ചില സ്വഭാവങ്ങളുണ്ട് അക്കിക്കാവ് കാർത്തികേയന്. രാത്രി 9 മണിയായാൽ അവന് കിടന്ന് ഉറങ്ങണം. അത് നിർബന്ധമാണ്. അതിപ്പോൾ പൂരപ്പറമ്പായാലും വീടായാലും ശരി, അതൊക്കെ ശ്രദ്ധിച്ചാണ് പാപ്പാന്മാർ ഇവനെ കൊണ്ട് നടക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം, പരിചയക്കാരിൽ നിന്നും അറിയാവുന്നവരിൽ നിന്നും ബിസ്ക്കറ്റും കപ്പിയുണ്ട് മിഠായിയും ഒക്കെ കിട്ടിയാൽ അത്രയും സന്തോഷമാണ് അവന്. ഇവൻ്റെ ലക്ഷണങ്ങളെപ്പറ്റി പറയുകയാണെങ്കിൽ, കറുകറുത്ത ശരീരം, നല്ല വായു കുമ്പം, നിലത്തിഴയുന്ന തുമ്പിക്കൈ, കുട്ടിക്കൊമ്പുകൾ, തേൻ നിറമാർന്ന കണ്ണുകൾ, പീലികാൽ, നല്ല ഉടൽ നീളം എന്നിങ്ങനെ എല്ലാ ലക്ഷണങ്ങളും ഒത്തൊരു ഗജവീരനാണ് അക്കിക്കാവ് കാർത്തികേയൻ. അവിട്ടത്തൂർ സ്വദേശി വിപിനാണ് ഇവനെ ഒന്നാം പാപ്പാനായി നയിക്കുന്നത്. ചെന്ന കാലത്തെ കാർത്തികേയനിൽ നിന്നും ഇന്നത്തെ ഇപ്പോൾ നമ്മൾ കാണുന്ന കാർത്തികേയൻ ഒരുപാട് മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു. എല്ലാ ചിട്ടവട്ടങ്ങളും നല്ലവണ്ണം സ്വായത്തമാക്കി പൂരപ്പറമ്പുകളിൽ നിറഞ്ഞാടുകയാണ് അക്കിക്കാവ് കാർത്തികേയൻ. ചെറുപ്രായത്തിൽ തന്നെ പമ്പരായ ഗജവീരന്മാരോട് മത്സരിക്കാനുള്ള മത്സരബുദ്ധിയും അക്കിക്കാവ് കാർത്തികേയനുണ്ട്. ഇവൻ്റെ പ്രത്യേകത ചെറുപ്രായത്തിൽ തന്നെ നല്ല ഉയരമുള്ള എന്നാണ്. മാഷിവന് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു. ഇപ്പോൾ സ്വന്തം മകനെ പോലെയാണ് ഇവനെയും കൊണ്ടു നടക്കുന്നത് ഇവൻ്റെ പാപ്പാന്മാർ. ആന കേരളത്തിൻ്റെ യുവരാജാവ് ത്രിലോക ചക്രവർത്തി അക്കിക്കാവ് കാർത്തികേയന് എല്ലാവിധ ആശംസകളും നേരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റുകൾ താഴെ രേഖപ്പെടുത്തുക. പുതിയൊരു ആനക്കഥയുമായി ഞങ്ങൾ വീണ്ടും എത്തുന്നതാണ്. നന്ദി, നമസ്കാരം. എല്ലാ ആനപ്രേമികൾക്കും ആനയും ചട്ടക്കാരനും എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം.